ഇലയിടത്ത് ക്ഷേത്രത്തിലേക്ക് പോണം, ദേവിയെ വന്നിച്ചു പ്രാർത്ഥിക്കണം. പക്ഷേ ആ നിർദ്ദേശം നീ പാലിച്ചില്ല ജയകാന്ത. അത് പോട്ടെ, പാർവതിയെ ഞാൻ കണ്ടേ തീരുമെന്ന് എന്നോട് ആവശ്യപ്പെട്ടത് നിങ്ങൾ തന്നെയല്ലേ. അത് നീയും നിന്റെ അമ്മയും കാരണം. അവൾക്ക് സംഭവിച്ച കഷ്ടനഷ്ടങ്ങൾക്ക് പരിഹാരം തേടാൻ വേണ്ടിയാണ് ജയകാന്ത. അവളോട് ക്ഷമ യാചിക്കാൻ. ഒരു ജീവിതം വീണ്ടും കരുപിടിപ്പിക്കാൻ. ഒരു സഹോദരനെ പോലെ കൂടെ നിന്ന് അവളെ സഹായിക്കാൻ. അതിനുവേണ്ടി അവളെ ചെന്ന് കാണാനാണ് ഞാൻ നിന്നോട് ആവശ്യപ്പെട്ടത്. അല്ലാതെ ആദ്യ ജന്മത്തിൽ ചെയ്തതുപോലെ രണ്ടാം ജന്മത്തിലും അവളുടെ ജീവിതം നശിപ്പിച്ച് നരകമാക്കാനല്ല. ആരെ രക്ഷിക്കണം, ആരെ ശിക്ഷിക്കണമെന്ന് ഞാൻ തീരുമാനിച്ചോളാം. അതിനുള്ള ശക്തി എനിക്കുണ്ട്. തെറ്റായ സൗഹൃദവും തെറ്റായ വിശ്വാസങ്ങളും നിന്നെ വഴിതെറ്റിക്കുകയാണ്. സനാതനമായ വിശ്വാസങ്ങളിലേക്ക് തിരികെ വരിക. ദേവീ വിശ്വാസത്തിലൂടെ ശ്രേഷ്ഠമായ ഒരു ജീവിതം നയിക്കുക. ഇല്ലെങ്കിൽ നിന്റെ സർവനാശമായിരിക്കും. ദേവീ കോപത്തിൽ നിന്ന് ഒരു കരിമൂർത്തിയും നിന്നെ രക്ഷിക്കില്ല. അത് മറക്കണ്ട. ഞാൻ ഉദ്ദേശിച്ചത് പോലെ നടക്കുന്നില്ല. നിന്നെ ഞാൻ ഏൽപ്പിച്ച കർത്തവ്യങ്ങളെല്ലാം നീ കൃത്യമായി തന്നെ ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്, പക്ഷേ നമ്മൾ ഉദ്ദേശിച്ച ഫലം ഉണ്ടായില്ല. അത് സാരമില്ല. നമ്മുടെ പ്രവൃത്തികളുടെ ഫലം കാണാൻ വൈകുന്നത് നിന്റെ തെറ്റുകൊണ്ടല്ല, അത് ആ സ്ഥലത്തിന്റെ പ്രത്യേകതയാ. ഇളയിടത്ത് ദേവിയുടെ നിറസാന്നിധ്യം കളിയടുന്ന സ്ഥലമാണത്. അതും വിഷ്ണുദത്തനെ പോലുള്ള ഒരു സാത്വിക കർമ്മി നിഷ്ഠയോടെ പൂജകളും വ്രതങ്ങളുമായി കഴിയുന്ന സ്ഥലം. അവിടെ നമ്മുടെ കുതന്ത്രങ്ങളും ദുഷ്കർമ്മങ്ങളും ഒന്നും അതിന്റെ പൂർണ്ണ ഫലങ്ങൾ തരില്ല. ഇനി വിഷ്ണുവിന്റെ ആ ദിവ്യ പൂജകളും കൂടി ആരംഭിച്ചു കഴിഞ്ഞാൽ പിന്നെ നിനക്കും എനിക്കൊന്നും ആ ശാന്തിമഠത്തിന്റെ പരിസരത്ത് പോലും നിൽക്കാനാവില്ല. അങ്ങനെയാണെങ്കിൽ കുഴപ്പമാവല്ലോ. അവിടെ ആ വിഷ്ണു അതിശക്തമായ പൂജകൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുക. ആ പൂജ പൂർത്തിയായി കഴിഞ്ഞാൽ അവൻ ദിവ്യശക്തികൾ നേടും, ദേവതുല്യനാകും. പിന്നെ പിന്നെ അവനെ നമുക്ക് പിടിച്ചു നിർത്താനാവില്ല. അങ്ങനെയെങ്കിൽ നമുക്ക് അവന്റെ പൂജ ഉടനെ മുടക്കണം. അതെ, അതാണ് ഇനിയുള്ള നിന്റെ കർത്തവ്യം. ഞാൻ എന്ത് ചെയ്യണമെന്ന് അവിടുന്ന് പറഞ്ഞാൽ മതി. അതെന്തായാലും കൃത്യമായി ചെയ്തുകൊള്ളാം. ഇനി നമുക്കൊന്ന് മാത്രമേ ചെയ്യാനുള്ളൂ. എന്താത്? പാർവതി, അവളെ നമ്മൾ ആ ശാന്തി മഠത്തിൽ നിന്നും എങ്ങനെയും പുറത്തു വരുത്തണം. അത് നടക്കുമെന്ന് തോന്നുന്നില്ല. കാരണം? ഏത് സാഹചര്യത്തിലും ആ മഠത്തിൽ നിന്ന് പുറത്തിറങ്ങരുതെന്ന് വിഷ്ണു അവൾക്ക് കർശനമായ നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അവന്റെ ഓരോ വാക്കുകളും ആജ്ഞയായി കരുതുന്ന അവൾ ആ മഠത്തിന്റെ സുരക്ഷിതത്വത്തിൽ നിന്ന് ഒരിക്കലും പുറത്തു വരില്ല. എന്നാര് പറഞ്ഞു? അവൾ പുറത്തിറങ്ങരുതെന്നത് വിഷ്ണുവിന്റെ ആവശ്യമാണ്. കാരണം അവൻ അവളെ സ്വന്തമാക്കണം. പൂജയും വ്രതങ്ങളും കൂടി കഴിയുമ്പോ അവൻ അവളെ സ്വന്തമാക്കുകയും ചെയ്യും. അപ്പോ ഞാൻ എന്റെ കാര്യം? അത് നോക്കേണ്ടത് നീയാ. പാർവതിയെ നിനക്ക് ലഭിക്കണമെങ്കിൽ വിഷ്ണുവിന്റെ പൂജ കാലം കൂടുന്നതിന് മുൻപേ നീ അവളെ ശാന്തിമഠത്തിൽ നിന്ന് പുറത്തു വരുത്തണം. എന്നിട്ട് നിന്റെ കയ്യിൽ അന്ന് ഞാൻ ആ വശ്യ മന്ത്രപ്പൊടി നൽകിയത് എന്തിനാ? ഇങ്ങനെയൊരു അവസരത്തിൽ പ്രയോജനപ്പെടുത്താനല്ലേ? അവളെ പുറത്തെത്തിക്കാനുള്ള മാർഗം ഞാൻ നിനക്ക് പറഞ്ഞുതരാം. ശരി. ആ മാർഗത്തിലൂടെ പാർവതി നീ അവിടെ നിന്നും പുറത്തിറക്കുക. പിന്നെ എന്ത് വേണമെന്ന് നിനക്കറിയാലോ. അറിയാം. വേണ്ട, അരുതാത്ത ചിന്തകളൊന്നും ഇപ്പൊ വേണ്ട. അവളെ നേരെ എന്റെ ഭൂതത്താൻ കോട്ടയിലേക്ക് കൊണ്ടുവരിക. അവിടെ ചില പൂജാകർമ്മങ്ങൾ നടത്തണം. അപ്പോ ഞങ്ങളുടെ വേളി? അതെല്ലാം യഥാസമയം നടക്കും.
മനസ്സുകൊണ്ട് അവൾ നിന്നെ ഇഷ്ടപ്പെടണ്ടേ? വേണം. അതിനു വേണ്ടിയുള്ളതാ ആ പൂജകൾ. ശരി, അങ്ങനെയെങ്കിൽ പാർവതിയെ ശാന്തിമഠത്തിൽ നിന്നും പുറത്തെത്തിക്കാനുള്ള മാർഗം ഉപദേശിച്ചു തന്നാൽ ഞാൻ അതുപോലെ ചെയ്തോളാം. പാർവതി, ഇനിയവൾ എന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടില്ല. വിഷ്ണുവിന്റെ പൂജയ്ക്കുള്ള പൂജാദ്രവ്യങ്ങൾ എവിടെ? ജയകാന്തൻ അതൊന്നും കൊണ്ടുവന്നില്ലേ? കൃത്യസമയത്ത് വിഷ്ണുവേട്ടനെ അത് ഏൽപ്പിക്കാനുള്ളതാണല്ലോ. ഇനി എന്ത് ചെയ്യും? ആ വൃത്തികെട്ട് എന്റെ പേര് വിളിക്കാൻ തന്നെ അറക്കുന്നു. വിളിക്കാതെ നിവൃത്തിയില്ലല്ലോ. ജയകാന്ത, 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 അവൻ ഇവിടെ പോയോ എന്തോ? ഒരു ഉത്തരവാദിത്വം ഇല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാനാ? ഇനി ഞാൻ തന്നെ ചന്തയിൽ പോകണമായിരിക്കും. എന്റെ വ്രതം മുടക്കാൻ ദുഷ്ടശക്തികൾ നിന്നെ ആക്രമിക്കാനും ശ്രമിച്ചേക്കും. അതുകൊണ്ട് ഒരു കാരണവശാലും നീ ഈ ശാന്തിമഠം വിട്ട് പുറത്തു പോകരുത്. ഇപ്പൊ എനിക്ക് അന്യമായിരിക്കുന്ന ആ ദേവീപ്രീതി എനിക്ക് വീണ്ടെടുക്കണം. അതിനുവേണ്ടിയുള്ള ആ മഹാവ്രതം ഏത് വിധേനയും എനിക്ക് വിജയിപ്പിച്ചെടുക്കണം. അതിന് സാധിച്ചില്ലെങ്കിൽ ഞാൻ വ്രതമിരിക്കുന്ന ശ്രീകോവിലിന്റെ വിഗ്രഹത്തിന്റെ പീഠത്തിൽ ഞാൻ എന്റെ തല തല്ലി പ്രാണത്യാഗം ചെയ്യും. വരുന്നത് വരട്ടെ. പൂജാദ്രവ്യങ്ങൾ കിട്ടാത്തതിന്റെ പേരിൽ ഇനി വിഷ്ണുവിന്റെ പൂജ മുടങ്ങരുത്. ഇവനൊരു സാധാരണക്കാരനല്ല. രൗദ്രം മുന്നറിയിപ്പ് നൽകിയിരുന്നത് പോലെ ശക്തനാണിവൻ. അതിശക്തൻ. ഇനി എന്റെ ലക്ഷ്യം നേടാൻ ഒരു മാർഗം മാത്രമേ ഉള്ളൂ. പാർവതി. നിങ്ങൾ നിങ്ങൾ എവിടെയും എത്തിയോ? ഞാൻ എല്ലായിടത്തുമുണ്ട് ജയകാന്ത. പണ്ട് പ്രഹ്ലാദൻ തൻ്റെ പിതാവായ ഹിരണ്യകശിപുവിനോട് പറഞ്ഞതുപോലെ ഞാൻ തോണിലും തുരുമ്പിലുമുണ്ട്. ജലത്തിലും വായുവിലും ഭൂമിയിലുമുണ്ട്. എങ്ങും എവിടെയും
എന്റെ സാന്നിധ്യമുണ്ട്. അപ്പോൾ നിങ്ങൾ ദൈവമാണെന്നാണ് പറഞ്ഞു വരുന്നത്? ഞാൻ പറഞ്ഞു വന്നതല്ലല്ലോ. അന്ന് നിന്റെ ജീവൻ ഞാൻ രക്ഷിച്ചപ്പോൾ നീ തന്നെ എന്നെ ദേവിയായിട്ട് കരുതിയില്ലേ, വണങ്ങിയില്ലേ? എന്ന് കരുതി, നിങ്ങൾ ദേവിയൊന്നും അല്ലല്ലോ. എല്ലാ ജീവികളിലും ദേവിയുടെ അംശമുണ്ട് ജയകാന്ത. അത് തിരിച്ചറിഞ്ഞ് സഹജീവി സ്നേഹം പ്രകടിപ്പിച്ച് ജീവിക്കുന്നത് നിനക്ക് നന്ന്. അല്ലെങ്കിൽ അതിന്റെ ഫലം നീ അനുഭവിക്കും. ഓഹോ, ഭീഷണിയാണോ? അങ്ങനെ തന്നെ കൂട്ടിക്കോളൂ. എങ്കിലൊന്ന് കാണണമല്ലോ. ഇനി നിന്നെ ഇവിടെ കണ്ടുപോകരുത്. ഇവിടെ നിന്ന് പോയിക്കൊള്ളുക. നിങ്ങൾ ഇതെവിടെയായിരുന്നു? ഞാൻ നിങ്ങൾ എവിടേക്ക് തിരക്കിന്നറിയോ? ഞാൻ ശാന്തി മഠത്തിൽ നിന്ന് പുറത്തിറങ്ങരുതെന്നും ഇറങ്ങിയാൽ ആപത്താണെന്നും വിഷ്ണുവേട്ടൻ പറയുന്നത് നിങ്ങളും കേട്ടതല്ലേ? കേട്ടതാണ്. അതുകൊണ്ടാണല്ലോ നിന്നെ മനഃപൂർവ്വം ഞാൻ ശാന്തി മഠത്തിൽ നിന്ന് പുറത്തിറക്കിയത്. അപ്പോ നിങ്ങൾ നിങ്ങൾ എന്നെ ചതിക്കുകയായിരുന്നോ? അതെ പാർവതി, ഏത് വിധത്തിലും നിന്നെ സ്വന്തമാക്കണമെന്നുള്ളത് എന്റെ ആശയായിരുന്നു, വാശിയായിരുന്നു. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യാൻ തയ്യാറായിരുന്നു, എന്തും. ദ്രോഹി! അതെ, ഇനി മുതൽ നീ എന്റെ അടിമയാണടി, അടിമ. കൊള്ളാം! അപ്പോ വിഷ്ണുവിനെ മാത്രമല്ല, ഈ രൗദ്രയെയും കബളിപ്പിച്ച് ഇവളെയും കൊണ്ട് നാടുവിടാനായിരുന്നു നിന്റെ പദ്ധതി. സമർത്ഥൻ! എന്റെ പൊന്നു രൗദ്രേ, ഒരു ബ്രാഹ്മണനായി ജനിച്ച് വേദശാസ്ത്രങ്ങൾ വിധി പോലെ പഠിച്ച് എല്ലാ നിഷ്ഠകളും പാലിച്ചുകൊണ്ട് ജീവിച്ചിരുന്നവനാണ് ഞാൻ. എന്നിട്ടും നിങ്ങൾ പറഞ്ഞ എല്ലാ കൊള്ളരുതായ്മകളും ഞാൻ ചെയ്തില്ലേ? അത് ഈ പാർവതിയെ സ്വന്തമാക്കാൻ വേണ്ടി മാത്രമായിരുന്നു. ഇപ്പോ ഇവളെന്റെ സ്വന്തമാ, എനിക്ക് വിധേയ. അതുകൊണ്ട് ഞാൻ ആർക്കു വേണ്ടി അടിമപ്പണി ചെയ്യേണ്ട കാര്യമില്ലല്ലോ. കൊള്ളാം! സത്യസന്ധനാണ് നീ. സ്വന്തം മനസ്സിലിരിപ്പ് എന്താണെന്ന് എന്നോട് നീ തുറന്നു പറഞ്ഞല്ലോ. നിന്റെ ആ സത്യസന്ധത എനിക്കിഷ്ടപ്പെട്ടു, ശരിക്കും ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് ഞാൻ നിന്നോടൊരു കാര്യം തുറന്നു പറയാം. ഇപ്പോ ഇവൾ നിനക്ക് വശംവദയാണെന്ന് നീ ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നീ ഇവളിൽ പ്രയോഗിച്ച ആ വശ്യമന്ത്രപ്പൊടിയുടെ സ്വാധീനം ഇവളിൽ ഇനി ഏറെ നേരം ഉണ്ടാവില്ല. ഇവളുടെ മനസ്സിപ്പോ ആ മന്ത്രപ്പൊടിയുടെ സ്വാധീനത്തിൽ നിന്നും മുക്തമാകും. അതോടെ നീ ചതിച്ചതാണെന്ന് ഇവൾ തിരിച്ചറിയും. അപ്പോ നിന്റെ അവസ്ഥ എന്താവെന്ന് നീ ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? അയ്യോ, ഇതൊരു ചതിയാണല്ലോ. ഇല്ല, ഇപ്പോൾ നിന്നെ ചതിച്ചത് ഞാനല്ല, വാസ്തവത്തിൽ എന്നെ ചതിക്കാൻ നോക്കിയത് നീയല്ലേ. ഇവളെ എന്റെ താവളത്തിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് ഇവളെ പൂർണമായും നിനക്ക് വിധേയയാക്കാൻ വേണ്ടിയിട്ടാ, അല്ലാതെ എനിക്ക് വേറെ നേട്ടങ്ങളുള്ളതുകൊണ്ടല്ല. ഇനി ഇവളുടെ മനസ്സിനെ പൂർണമായും ശുദ്ധീകരിച്ച് ഇവളെ നിനക്ക് തീർത്തും വിധേയയാക്കി തരണമെന്ന ഉദ്ദേശത്തോടു കൂടിയാ ഞാൻ നിന്നോട്
ഇവളെ എന്റെ കോട്ടയിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത്. പക്ഷെ അപ്പോൾ നിനക്ക് സ്വന്തമായി തീരുമാനങ്ങളുണ്ടായി. സത്യത്തിൽ നിങ്ങളോട് വിശ്വാസവഞ്ചന കാട്ടാനുള്ള ഉദ്ദേശം എനിക്കുണ്ടായിരുന്നില്ല. വിഷ്ണു തന്റെ വ്രതം പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഈ നാട് വിട്ട് രക്ഷപ്പെടാനുള്ള വെപ്രാളത്തിലായിരുന്നു ഞാൻ. വിഷ്ണു തന്റെ പരിപൂർണ സിദ്ധികൾ നേടിക്കഴിഞ്ഞാൽ പിന്നെ നിനക്ക് രക്ഷപ്പെടാൻ കഴിയുന്ന ഒരു സ്ഥലവും ഈ ഭൂമിയിൽ ഉണ്ടാവില്ല. അവനെ വെട്ടിക്കാനായി നീ ഒരു കടുകുമണിക്കുള്ളിൽ കയറി ഒളിച്ചാലും അവനതിനുള്ളിൽ നിന്നും നിന്നെ പുറത്തു കൊണ്ടുവരും. അയ്യോ, അങ്ങനെയെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? നീ എന്നോടൊപ്പം എന്റെ പൂതത്തം കോട്ടയിലേക്ക് വരണം. അവിടെ ഇവളും നീയും തീർത്തും സുരക്ഷിതരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോ ഞാൻ അവനോട് ചെയ്ത ചതിക്ക് അവൻ എന്നോട് പ്രതികാരം ചെയ്യാതിരിക്കില്ല. പാർവതിയെ എന്റെ കയ്യിൽ നിന്നും തിരികെ കൊണ്ടുപോകാതിരിക്കില്ല, അത് ഉറപ്പാ. അത് നിനക്ക് എന്റെ ഭൂതത്താൻ കോട്ടയെ കുറിച്ച് അറിയാത്തത് കൊണ്ടാ. എന്റെ ഭൂതത്താൻ കോട്ടയുടെ മതിലുകൾ അഭേദ്യമാണ്. മനുഷ്യനായി പിറന്ന ആർക്കും എന്റെ അനുവാദം കൂടാതെ അതിനുള്ളിൽ കയറാൻ കഴിയില്ല. അത്രയ്ക്ക് സുരക്ഷിതമാണ് എന്റെ കോട്ട. അകത്തേക്ക് കടന്നാൽ അവിടെ നിന്നും അവന് രക്ഷപ്പെടാനും ആവില്ല. അഥവാ കടന്നാൽ? കോട്ടയിലെ മായാഗോളങ്ങളുണ്ടല്ലോ, അതിൽ നിന്നും ഒരുവന്റെയും ശരീരം പുറത്തു വരില്ല. ആത്മാവ് മാത്രമേ പുറത്തു വരൂ. ആ ആത്മാവിന് പിന്നെ ആ ഭൂതത്താൻ കോട്ടയിൽ നിന്നും ഒരിക്കലും മോചനം ലഭിക്കില്ല. എത്ര യുഗങ്ങൾ കഴിഞ്ഞാലും ആ ആത്മാവുകളോടൊപ്പം വിഷ്ണുവിന്റെ ആത്മാവും അതിനുള്ളിൽ ഈ രൗദ്രയുടെ അടിമയായി ഗതി കിട്ടാതെ അലഞ്ഞു നടക്കും. അങ്ങനെയെങ്കിൽ ഞാനോ? ആ കോട്ടയ്ക്കുള്ളിൽ എന്റെ അവസ്ഥ എന്താവും? നിനക്കവിടെ ഒന്നും സംഭവിക്കില്ല. ഇല്ലേ, അതെന്താ? കാരണം നീ ഇപ്പൊ തന്നെ എന്റെ അടിമയല്ലേ. അടിമയോ? ഞാനോ? അതെ. അതെങ്ങനെ? ഇതാ ഇങ്ങനെ. ഇനി എന്റെ ഭൂതത്താൻ കോട്ടയിലെ ഭൂതങ്ങൾ നിന്നെ ഒന്നും ചെയ്യില്ല. കാരണം ഈ നിമിഷം മുതൽ നീ എന്റെ അടിമയാ, വെറും ഒരടിമ. പാർവതിയെയും കൊണ്ട് കോട്ടയിലേക്ക് വാ. വേഗമാകട്ടെ. കൊള്ളാലോ, വിദ്യാസമ്പന്നനായ ഒരു ബ്രാഹ്മണന്റെ ശരീരത്തിന് ഇത്രയും ക്ഷത്രിയ ഗുണം ഉണ്ടാവുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല. ഒരംഗരക്ഷകന്റെ ആവശ്യം സത്യത്തിൽ എനിക്കില്ലെങ്കിലും തൽക്കാലം ഞാൻ നിന്നെ എന്റെ അംഗരക്ഷകനാക്കുകയാണ്. എന്റെ കൂടെ കാണണം എപ്പോഴും. നിനക്ക് നിന്റെ പാർവതിയെ കാണണ്ടേ? വാ. നീ മോഹിച്ച പെണ്ണല്ലേ ഇവൾ. എന്താ, നിനക്ക് ഇപ്പോ അവളെ കെട്ടണ്ടേ? ഇപ്പോഴോ നിന്റെ മനസ്സ് നഷ്ടപ്പെട്ടു പോയത് കഷ്ടമായി പോയി. ഇല്ലെങ്കിൽ
എന്റെ പുതിയ രൂപം കണ്ടിട്ട് നിനക്ക് ഭാവവ്യത്യാസം ഒന്നും ഇല്ലെങ്കിലും മറ്റൊരുവന്റെ മുഖഭാവം ഇങ്ങനെയൊന്നും ആവില്ല. പുതിയ ഭാവത്തിലും സ്വഭാവത്തിലും തന്റെ പാർവതിയെ കാണുമ്പോ ഒരാൾ ഞെട്ടും. എല്ലാം നഷ്ടപ്പെട്ടതുപോലെ തകർന്നു പോകും. വിഷ്ണുദത്തൻ, അവനെയാ എനിക്ക് കാണേണ്ടത്. അവൻ വരും. ഇവിടേക്ക് വരാതിരിക്കാൻ അവനാവില്ല. കാരണം അവന്റെ പാർവതി ഇവിടെ അവനെയും കാത്തിരിക്കുകയാണല്ലോ. അവിടെ നിന്നെ കൈവിട്ടോ? എന്റെ പ്രാർത്ഥന നിരാകരിച്ചോ? എന്റെ ദൗത്യം നടക്കില്ലേ? എന്റെ അച്ഛന്റെ മോക്ഷം ഒരിക്കലും സാധ്യമാകില്ലേ? അവിടുത്തെ ദർശനം എനിക്ക് ഒരിക്കലും ലഭിക്കില്ലേ? അമ്മേ, അവിടെ നിന്നെ കൈവിട്ട സ്ഥിതിക്ക് ഇനി ഞാൻ ഒരു നിമിഷം പോലും ജീവിക്കില്ല. എന്റെ ജീവൻ ഇതാ, ഞാൻ അവിടുത്തെ കാൽ കീഴിൽ അടിയറ വയ്ക്കുക. സാഹചര്യത്തിലും സ്വന്തം കർത്തവ്യങ്ങളെ വിസ്മരിക്കാത്ത ഏകാഗ്ര ഭക്തനായ നിന്നെ നാം ഒരിക്കലും കൈവിടുകയില്ല.